السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. സ്നേഹം ഉള്ള കുട്ടികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രവാചകൻ്റെ സഹാബത്തിൻ്റെ ചരിത്രമാണ്, സഹാബത്തിനെ സംബന്ധിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തുടർച്ച എന്നോണം തന്നെയാണ് ഇന്ന് ബാക്കി കുറച്ച് കാര്യങ്ങൾ കൂടെ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. പ്രവാചകൻ്റെ സഹാബത്തിനെ ചീത്ത പറയരുത്, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം, നിങ്ങളിൽ ഒരാൾ ഉഹുദ് മലയോളം സ്വർണം ചെലവഴിച്ചാലും അവർ ചെലവഴിച്ച ഒരു കൈ കുമ്പിളിനോളമോ അതിൻ്റെ പകുതിയോ എത്തുകയില്ല എന്നിടത്താണ് നമ്മൾ പറഞ്ഞത്. അഥവാ പ്രവാചകൻ്റെ സഹാബത്തിൻ്റെ മഹത്വം വിശദീകരിക്കുന്ന പ്രവാചകൻ്റെ ഒരു ഹദീസാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. ഈ സഹാബത്തിനോടുള്ള വിശ്വാസികളുടെ ബാധ്യത എന്ത് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. എന്താണ്, എന്ത് കടപ്പാടാണ് ആ സഹാബത്തിനോട് നമുക്കുണ്ടാവേണ്ടത്? അവരോട് മനസ്സിൽ സ്നേഹം കാത്തു സൂക്ഷിക്കുക, അർഹമായ വിധത്തിൽ അവരെ ആദരിക്കുകയും അവർക്ക് കാരുണ്യത്തിനും പാപമോചനത്തിനും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നതാണ്. സഹാബത്തിനോട് നമുക്കുള്ള കടപ്പാട് എന്താണ് എന്ന് ചോദിച്ചാൽ അതിനാണ് അവരോട് മനസ്സിൽ സ്നേഹം കാത്തു സൂക്ഷിക്കുകയും അർഹമായ വിധത്തിൽ അവരെ ആദരിക്കുകയും അവർക്ക് കാരുണ്യത്തിനും പാപമോചനത്തിനും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഹശ്റിലെ 10-ാമത്തെ ആയത്തിലൂടെ അല്ല പറയാം, والذين جاءوا من بعدهم يقولون ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. سورة الحشر ലെ 10-ാമത്തെ ആയത്ത്. അല്ലാഹ് പറയാം, അവർക്ക് അവരുടെ ശേഷം വന്നവർ പറയും, അഥവാ സഹാബത്തിന് ശേഷം വന്ന ആളുകൾ പറയും, ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും ഞങ്ങൾക്ക് മുമ്പ് സത്യവിശ്വാസത്തോടെ കഴിഞ്ഞു പോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പൊറുത്തു തരേണമേ. ولا تجعل في قلوبنا غلا للذين آمنوا. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സിൽ നീ ഒരു വിദ്വേഷം ഉണ്ടാക്കരുത്. റബ്ബന ഇന്നക റഊഫ് റഹീം, ഞങ്ങളുടെ രക്ഷിതാവേ നീ ഏറെ ദയയുള്ളവനും ഏറെ കരുണയുള്ളവനുമാകുന്നു എന്ന് ആ പറയുന്ന ആളുകളാണ് സഹാബത്തിന് ശേഷമുള്ള ആളുകൾ. ആ സഹാബത്തിനോട് നമുക്കുള്ള ബാധ്യത എന്താണ്, കടപ്പാട് എന്താണ് എന്ന് ഈ ഒരു ആയത്തിലൂടെ നമുക്ക് വ്യക്തമായി കൊണ്ട് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇനി പ്രിയപ്പെട്ടവരെ, നാം ആ പ്രവാചകൻ്റെ സഹാബത്തിനെ ആക്ഷേപിക്കാം. ഇന്ന് ലോകത്ത് ഒരുപാട് ആളുകൾ പ്രവാചകൻ്റെ സഹാബത്തിനെ ആക്ഷേപിക്കുകയും അവരെ ചീത്ത പറയുകയും ചെയ്യുന്ന ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും. സഹാബികളെ വിമർശിക്കുക എന്നുള്ളത് കപടന്മാരുടെ, മുനാഫിഖിൻ്റെ ലക്ഷണമായിക്കൊണ്ടാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇസ്ലാമിക ലോകത്ത് കടന്നു വന്ന മുഴുവൻ പിയക്ഷ കക്ഷികളും സ്വഹാബികളെ ചീത്ത വിളിച്ചതായി നമുക്ക് കാണാൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഇസ്ലാമിൽ കടന്നു വന്ന മുഴുവൻ പിയക്ഷ കക്ഷികളും പ്രവാചകനെ ചീത്ത വിളിച്ച നമുക്ക് കാണാൻ കഴിയുന്നുള്ളതാണ്. അവരിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആളുകളാണ് റാഫിളുകൾ. അവർ ഷിയാക്കൾ എന്ന പേരിലും ഈ റാഫിളിയാക്കളെ അറിയപ്പെടാറുണ്ട്. അതുപോലെ തന്നെ ഖവാരിജുകൾ, മുഅ്തസിലുകൾ, അവരുടെ പിന്തുണക്കാരായ ആളുകൾ മുഴുവനും
സഹാബികളെ കുറ്റം പറയുന്ന രംഗത്ത് മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരാണ് ഏറ്റവും കൂടുതൽ പ്രവാചകനെ കുറ്റം പറയുന്നത്, ആക്ഷേപിക്കുന്നത് എന്ന ആ കാര്യത്തിൽ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. സഹാബത്തിനെ സ്നേഹിക്കാൻ വിശ്വാസികൾക്ക് മാത്രമേ സാധിക്കുള്ളൂ. പ്രവാചകന്റെ സഹാബത്തിനോട് സ്നേഹം പുലർത്താൻ വിശ്വാസികൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അവരെ വെറുക്കുന്നത് അള്ളാഹുവിൻ്റെ വെറുപ്പ് സമ്പാദിക്കാൻ അതിന് കാരണമായി തീരും. പ്രവാചകന്റെ സഹാബത്തിനെ വെറുക്കുക എന്നുള്ളത് പടച്ച തമ്പുരാന്റെ വെറുപ്പ് സമ്പാദിക്കാൻ അതൊരു കാരണമായി തീരുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നു. പ്രവാചകൻ ഹദീസ് കാണാം. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ലാ യുഹിബ്ബുഹും ഇല്ലാ മുഅ്മിൻ, ഒരു വിശ്വാസിക്കല്ലാതെ അവരെ സ്നേഹിക്കാൻ കഴിയില്ല. വലാ യുബ്ഗിലുഹും ഇല്ലാ മുനാഫിഖ്, ഒരു കപട വിശ്വാസിക്കല്ലാതെ ആ സഹാബത്തിനോട് കോപം വെച്ചു പുലർത്താൻ ദേഷ്യപ്പെടാനും സാധിക്കുകയില്ല. മൻ അഹബ്ബഹും അഹബ്ബഹുല്ലാ, ആർ ആ സഹാബത്തിനെ ഇഷ്ടപ്പെട്ടുവോ അവരെ അള്ളാഹും സ്നേഹിക്കും. വമൻ അബ്ഗലഹും അബ്ഗലഹുല്ലാ, ആർ ആ സഹാബത്തിനോട് കോപിക്കുന്നുവോ അള്ളാഹു അവരോടും കോപിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പടച്ച തമ്പുരാന്റെ സഹാബത്തിന്, പ്രവാചകന്റെ സഹാബത്തിനെ സ്നേഹിക്കുക എന്നുള്ള വിശ്വാസികൾക്ക് മാത്രം സാധിക്കുന്നൊരു കാര്യമാണ്. ആ സഹാബത്തിനോട് വെറുപ്പ് കാണിക്കുക എന്നുള്ളത് കപട വിശ്വാസികളുടെ സ്വഭാവമാണ് എന്ന് പ്രവാചകന്റെ ഹദീസ് പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ സഹാബത്തിനെ സ്നേഹിച്ചവരോട് അള്ളാഹ് സ്നേഹിക്കും. അവരോട് കോപം വെച്ചു പുലർത്തിയ ആളുകളോട് അള്ളാഹും കോപിക്കുമെന്നാണ് പ്രവാചകന്റെ ഹദീസ് പഠിപ്പിച്ചിരുന്നത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഒന്ന് ആലോചിച്ചു നോക്കൂ, എത്ര ഗൗരവമുള്ള കാര്യമാണിത്. പലപ്പോഴും നാം അത് മനസ്സിലാക്കാതെ പോകുന്നു എന്നതാണ്. നമുക്ക് അവരോടുള്ള സ്നേഹം സത്യമാണെങ്കിൽ, പ്രവാചകന്റെ സഹാബത്തിനോടുള്ള സ്നേഹം അത് സത്യമാണെങ്കിൽ, അവരെ നാം മാതൃകയാക്കേണ്ടതുണ്ട്. സഹാബിമാരെ സ്നേഹിക്കുകയും പിൻപറ്റുകയും ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.